പദ്ധതികൾ ജനനന്മയ്ക്ക് പദ്ധതികൾ ജനനന്മയ്ക്കായി എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ സംസ്കൃതി മഹോത്സവത്തെക്കുറിച്ച് ചിലതറിയാം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് രാഷ്ട്രീയ സംസ്കൃതി മഹോത്സവം രാജ്യത്തെ ഏഴ് സോണൽ കൾച്ചർ സെന്ററുകളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗാലറികളിലും ഓഡിറ്റോറിയങ്ങളിലും ഒതുങ്ങിപ്പോയിരുന്ന നമ്മുടെ വർണ്ണശബളമായ സാംസ്കാരിക പ്രൗഢിയെ ജനസമിക്ഷത്തിലെത്തിക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയ പരിപാടിയാണിത് വൈവിധ്യം മുഖമുദ്രയായ ഭാരത സംസ്കൃതിയുടെ ചൈതന്യത്തെ പാരമ്പര്യത്തെ സമൂഹ സമക്ഷം പ്രദർശിപ്പിക്കുകയെന്ന മഹത്തായൊരു ലക്ഷ്യമുണ്ടതിന് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തി ഒരു സംസ്ഥാനത്തെ സംഗീതവും നൃത്തവും നാടകവും നാടൻ കലാരൂപങ്ങളും ഗോത്രകലകളും ഭക്ഷ്യവൈവിധ്യങ്ങളുമെല്ലാം മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണിത് അതേസമയം തന്നെ നമ്മുടെ കലാകാരന്മാർക്കും കരകൗശല വിദഗ്ധർക്കും അവരുടെ ജീവസന്ധാരണത്തിനുതകുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാകും ഈ മഹോത്സവം നമ്മുടെ സാംസ്കാരിക പ്രൗഢിയുടെ മൂർത്തവും അമൂർത്തവുമായ അടയാളങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവും പ്രചാരണവും മുൻനിർത്തി സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച ഈ ഉത്സവത്തിൻ്റെ പതിനൊന്നാമത്തെ എഡിഷൻ ഈ വർഷം ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കുകയുണ്ടായി സാംസ്കാരിക പരിപാടികൾ കലാപരിപാടികളുടെ അവതരണങ്ങൾ എല്ലാം മുഖമുദ്രയായ ഈ ഉത്സവം ഡൽഹി വാരണാസി ബാംഗ്ലൂർ ഗുജറാത്ത് തെഹ്രി മധ്യപ്രദേശ് എന്നിങ്ങനെ പലയിടങ്ങളിലായി ആഘോഷിക്കപ്പെട്ടു തദ്ദേശീയ കലാപ്രവർത്തകരുൾപ്പെടെ വിഖ്യാതരായ കലാകാരന്മാർ എല്ലാവരും ഈ വലിയ മഹോത്സവത്തിൻ്റെ ഭാഗമാണ് അംഗീകൃതമാകട്ടെ പുതുതായി ഉദയം ചെയ്യുന്നതാകട്ടെ കലാപരമായ നിപുണതയുടെ പ്രദർശന വേദിയാണിത് വിവിധ നാടൻ കലാരൂപങ്ങളുടെ സമൃദ്ധിയാണിതിൻ്റെ പ്രത്യേകത രാഷ്ട്രീയ സംസ്കൃതി മഹോത്സവം രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ചും യുവാക്കളെ കൂട്ടിയിണക്കുന്നു തനതു സംസ്കാരത്തെ അതിൻ്റെ ബഹുമുഖമായ പ്രൗഢിയെ ചരിത്രപരമായ പ്രാധാന്യത്തെ സമ്പന്നതയെ എല്ലാം സംയോജിപ്പിക്കുന്ന ഈ മഹോത്സവം രാജ്യത്തിൻ്റെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഒരുമയെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെയും പ്രകടനമാവുകയാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഈ മഹോത്സവം രാജ്യത്തെ കലാകാരന്മാർക്ക് വലിയ ആശ്വാസമാവുകയും അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്തിട്ടുണ്ട് ജനനന്മയ്ക്ക് സമാപിക്കുന്നു